2004 ഡിസംബർ 23-ാം തീയതി. സമയം ഉച്ചതിരിഞ്ഞ് 2:30. വെള്ളധോത്തിയും ഗോൾഡൻ സിൽക്ക് കുർത്തിയും ധരിച്ച ഒരു വയോധികന്റെ മൃതദേഹം ദില്ലിയിലെ എയിംസ് ആശുപത്രിയിൽ നിന്ന് നമ്പർ 9 മോത്തിലാൽ നെഹ്റു മാർഗിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മരിച്ചത് ഒരു സാധാരണക്കാരനല്ല. 1991 മുതൽ 1996 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന സാക്ഷാൽ PV നരസിംഹറാവു രാവിലെ 11 മണിയോടെ എയിംസിൽ വെച്ച് തൻ്റെ അന്ത്യശ്വാസം വലിച്ചിരിക്കുകയാണ്. മരണം സ്ഥിരീകരിച്ച് 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ആശുപത്രി അധികൃതർ അവരുടെ ഔപചാരികതകൾ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുത്തു. അച്ഛനോട് പ്രകടമായ അകൽച്ചയിലായിരുന്നു മക്കൾ 8 പേരുമെങ്കിലും അവരെ എല്ലാവരെയും ആ മരണം വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. കഴിഞ്ഞ 10-35 വർഷമായി ദില്ലി രാഷ്ട്രീയത്തിൽ നിറഞ്ഞാടിയ ഒരു മഹാമേരുവാണ് നിലംപതിച്ചിരിക്കുന്നത്. അന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള മരണാനന്തര ചടങ്ങുകൾക്കാവും തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുക എന്ന് പലരും കരുതി. എന്നാൽ അടുത്ത ഏതാനും മണിക്കൂറുകളിൽ ദില്ലിയിൽ നടന്നത് തികച്ചും നാടകീയമായ സംഭവങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ള രംഗങ്ങൾ വിനയ് സീതാപതി നരസിംഹറാവുവിനെ പറ്റി എഴുതിയ ഹാഫ് ലയൺ എന്ന ജീവചരിത്ര പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതാണ്. പരേതന്റെ ഇളയ മകൻ പ്രഭാകര റാവുവിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഒരു വിളി വരുന്നു. ഹോം മിനിസ്റ്റർ ശിവരാജ് പാട്ടീലിന്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ് വിളിച്ചിട്ടുള്ളത്. റാവുവിന്റെ മരണാനന്തര ചടങ്ങുകൾ ദില്ലിയിൽ നടത്താൻ പാട്ടിക്ക് താല്പര്യമില്ല. അത് ഹൈദരാബാദിലാകാമെന്നാണ് തീരുമാനം. ഏറെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആ പ്രഖ്യാപനം, ആ നിർദ്ദേശം റാവുവിന്റെ ഉറ്റ ബന്ധുക്കളെ നിരാശപ്പെടുത്തി. കാരണം റാവുവിന് ഹൈദരാബാദിനേക്കാൾ അടുപ്പമുള്ളത് ദില്ലിയോടാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആയത് ചുരുങ്ങിയത് 3 പതിറ്റാണ്ടെങ്കിലും മുമ്പാണ്. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നീ നിലകളിൽ സ്തുത്യർഹ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ആയുസ്സിൻ്റെ സിംഹഭാഗവും ചെലവിട്ടത് ദില്ലിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അച്ഛൻ്റെ ആത്മാവിന് വിലയം കൊള്ളാൻ എന്തുകൊണ്ടും അർഹതയുള്ള മണ്ണ് ദില്ലിയുടേത് തന്നെ ആകും എന്നായിരുന്നു റാവുവിൻ്റെ 8 മക്കളുടെയും ഒറ്റക്കെട്ടായ അഭിപ്രായം. ഈ അഭിപ്രായത്തോട് കോൺഗ്രസ് ആസ്ഥാനത്തു നിന്ന് വന്ന മറുപടി സകലരെയും ഞെട്ടിക്കുന്നതായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് ആരും തന്നെ ചടങ്ങിൽ പങ്കെടുക്കില്ല. അന്നത്തെ പാർട്ടി പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധിയും വിശ്വസവിധേയനായിട്ടുള്ള അനുയായി ഗുലാം നബി ആസാദിനെ ദൂതുവിട്ടുകൊണ്ട് തൻ്റെ അഭിപ്രായം അറിയിച്ചു. ചടങ്ങുകൾ ഹൈദരാബാദിൽ മതി. അങ്ങനെ ആശയക്കുഴപ്പത്തിൻ്റെ 1 മണിക്കൂർ നേരം പിന്നിട്ട ശേഷം പ്രഭാകർ റാവു ഹൈദരാബാദിലേക്ക് ഒരു കോൾ ചെയ്യുന്നു. മറുതലയ്ക്കുണ്ടായിരുന്നത് സാക്ഷാൽ YSR ആയിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് റാവുവിനോട് വിശേഷിച്ച് ഒരു മമതയും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ഒരാളാണ് YSR. വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞത്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ബോഡി നമുക്ക് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാം, അവിടെ നമുക്കൊരു ഗ്രാൻഡ് ഫ്യൂണറലിന് ഏർപ്പാട് ചെയ്യാം എന്നായിരുന്നു. വൈകുന്നേരം 6:30 സോണിയാഗാന്ധി ആ മരണ വീട്ടിലേക്ക് കടന്നു വരുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും മുതിർന്ന നേതാവ് പ്രണബ് മുഖർജിയും അവരെ അനുഗമിച്ചിരുന്നു. ചടങ്ങുകൾ എങ്ങനെ വേണം എന്നാണ് എന്ന് മൻമോഹൻ സിംഗിൻ്റെ ചോദ്യം. അതിന് മറുപടി പറഞ്ഞത് പ്രഭാകർ റാവുവാണ്. പാർട്ടി പറയുന്നത് ഹൈദരാബാദിൽ മതിയെന്നാണ്, പക്ഷെ ഞങ്ങൾ മക്കൾക്ക് ഇവിടെ നടത്താനാണ് താല്പര്യം, അങ്ങ് ദയവായി പാർട്ടിയെ അത് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നായി. ശരിയെന്ന് മൻമോഹൻ സിംഗും തലകുലുക്കി. സോണിയാഗാന്ധി ആവട്ടെ ഒരക്ഷരം മിണ്ടിയില്ല. അങ്ങനെ പലവിധം സംഭാഷണങ്ങൾക്കൊടുവിൽ സഞ്ജയ് ബാറുവും YSR അടക്കം പലരും ഇടപെട്ടപ്പോൾ വീട്ടുകാർ വഴങ്ങുന്നു. ഒരൊറ്റ നിബന്ധന മാത്രം, ദില്ലിയിൽ റാവുവിന് അധികം അർഹിക്കുന്ന ഒരു സ്മാരകം പണിയണം. ഈയൊരു ആവശ്യം കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചുവെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടി റാവുവിനോട് കാണിക്കുന്ന നിർമ്മമത കാരണം കുടുംബത്തിന് ആ വാക്കിൽ വിശ്വാസം തോന്നിയില്ല. അതുകൊണ്ട് രാത്രി ഏറെ വൈകിയെങ്കിലും അവർ റേസ്കോസ് റോഡിലെ ഔദ്യോഗിക വസതിയിലെത്തി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കാണുന്നു. നൈറ്റ് ഡ്രസ് ധരിച്ച് ഉറങ്ങാൻ കിടക്കുകയായിരുന്നു അപ്പോൾ മൻമോഹൻ സിംഗ്. ശിവരാജ് പാട്ടീലിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം മക്കൾക്ക് വാക്കു കൊടുക്കുന്നു. തീർച്ചയായും ദില്ലിയിൽ റാവുവിന് നല്ലൊരു സ്മാരകം തന്നെ പാർട്ടി പണിഞ്ഞുകൊടുക്കും. PV നരസിംഹറാവുവിൻ്റെ അന്തിമ സംസ്കാരം ഒരു കാരണവശാലും ദില്ലിയുടെ മണ്ണിൽ നടക്കരുത് എന്ന്, അദ്ദേഹത്തിൻ്റെ സ്മാരകം അവിടെ ഉയരരുത് എന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ എണ്ണം പറഞ്ഞ ജനനേതാക്കളിൽ ഒരാളായിട്ട് റാവുവിൻ്റെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധമുള്ളതുപോലെ തനിക്ക് തോന്നിയെന്ന് പിന്നീട് പ്രഭാകർ റാവു പറഞ്ഞു. എന്തായാലും സമ്മർദ്ദങ്ങൾ വിജയിക്കുന്നു, കുടുംബം അതിന് വഴങ്ങുന്നു, മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമാകുന്നു. അടുത്ത ദിവസം December 24-ാം തീയതി കോൺഗ്രസ് സംഘപരിവാർ കമ്മ്യൂണിസ്റ്റ് ഭേദമില്ലാതെ നിരവധി പേർ മോത്തിലാൽ നെഹ്റു മാർഗിലെ റാവുവിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിപ്പോകുന്നു. രാവിലെ 10 മണിയോടെ ദേശീയ പതാക പുതപ്പിച്ച ആ മൃതദേഹം ഒരു ഗൺ കാരേജിൽ കയറ്റി സൈനിക വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി എയർപോർട്ടിലേക്ക് ഒരു വിലാപയാത്രയായിട്ട് കൊണ്ടുപോകുന്നു.
24 അക്ബർ റോഡിലുള്ള കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലൂടെയാണ് ആ വാഹനവ്യൂഹം കടന്നുപോയത്. അവിടെ കോൺഗ്രസ് ആസ്ഥാനത്ത് ബോഡി ഒന്ന് പൊതുദർശനത്തിന് വെക്കണമെന്ന് കുടുംബത്തിനുണ്ടായിരുന്നു. എന്നാൽ ആ കെട്ടിടത്തിന്റെ ഗേറ്റ് ആ ഗൺ കാരേജിന് മുന്നിൽ അടഞ്ഞു തന്നെ കടന്നു. തുറക്കാനുള്ള ഉത്തരവിടാൻ ഒരാൾക്ക് മാത്രമാണ് അധികാരമുണ്ടായിരുന്നത്. അവരാവട്ടെ ആ ഉത്തരവ് അന്ന് കൈമാറിയതുമില്ല. അങ്ങനെ അവഗണനയുടെ അരമണിക്കൂർ പിന്നിട്ട ശേഷം തുറക്കാത്ത പ്രവേശന കവാടത്തിനു മുന്നിൽ ഏറെ നേരം കാത്തുകടന്ന് മുഷിഞ്ഞ ശേഷം നരസിംഹറാവുവിന്റെ മൃതദേഹവും വഹിച്ച ആ ഗൺ കാരേജ് വിമാനത്താവളത്തിലേക്ക് നീങ്ങി. അവിടെ നിന്ന് ഒരു AN-32 വ്യോമസേനാ വിമാനത്തിൽ കയറ്റി ഈ പേടകം ഹൈദരാബാദ് എയർപോർട്ട് ലക്ഷ്യമിട്ട് പറന്നുയർന്നു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെ ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകത്തിന്റെ കരയിൽ തയ്യാറാക്കിയ പ്രത്യേക ചിതയിൽ നരസിംഹറാവുവിന്റെ ഭൗതികദേഹത്തെ തീനാളങ്ങൾ ഏറ്റുവാങ്ങി. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും പ്രതിപക്ഷത്തു നിന്ന് LK അദ്വാനിയും അടക്കം നിരവധി പ്രമുഖരും റാവുവിനെ സ്നേഹിച്ചിരുന്ന ഏതാണ്ട് 12,000 പേരുന്ന സാധാരണക്കാരും അന്ന് ആ ചടങ്ങുകളിൽ സംബന്ധിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സോണിയാഗാന്ധി തന്റെ അഭാവം കൊണ്ട് ശ്രദ്ധേയായി. അടുത്ത 10 വർഷത്തോളം ആന്ധ്രാപ്രദേശ് സംസ്ഥാനം അടക്കി ഭരിച്ചിരുന്നത് കോൺഗ്രസ് ഗവൺമെന്റുകൾ തന്നെ ആയിരുന്നിട്ടും നരസിംഹറാവുവിന്റെ പേർക്ക് ഒരു സ്മാരകവും ആ മണ്ണിൽ ഉയർന്നതേയില്ല. ആ കാലയളവിൽ ഒരിക്കൽ പോലും റാവുവിന്റെ ഓർമ്മനാളോ ജന്മദിനമോ ഒന്നും ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഔപചാരികമായിട്ട് ആചരിച്ചതുമില്ല. PV നരസിംഹറാവു എന്ന മനുഷ്യനോട് അദ്ദേഹത്തിന്റെ പ്രാണൻ ദേഹം വിട്ടുപോയ ശേഷവും ഇത്രമേൽ പ്രതികാര ബുദ്ധിയോടെ പെരുമാറാൻ അന്ന് രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? അപൂർവം അവസരങ്ങളിൽ മാത്രം സംസാരിച്ചിരുന്ന, അതും തികഞ്ഞ സൗമ്യതയോടെ മാത്രം ജനങ്ങളോട് ഇടപെട്ടിരുന്ന റാവു എങ്ങനെയാണ് ഹൈക്കമാൻഡിന്റെ ഈ വൈരം തിരിയാതിന ബുദ്ധിയുടെ ഇരയായത്? ദേശീയ രാഷ്ട്രീയത്തിന്റെ ദന്തഗോപുരങ്ങളിൽ വിരാജിക്കുന്നവർക്ക് എന്തുകൊണ്ടായിരിക്കും നരസിംഹറാവു മരണാനന്തരവും അപ്രിയനായി തന്നെ ഇന്നും തുടരുന്നത്? സ്വാതന്ത്ര്യാനന്തരം ഉടലെടുത്ത ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റാൻ വേണ്ടി PV നരസിംഹറാവു എന്ന പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഭഗീരഥ പ്രയത്നങ്ങളുടെ കഥ. ദില്ലി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന 3 പതിറ്റാണ്ട് കാലം കൊണ്ട് റാവു പകർന്നാടിയിട്ടുള്ള രാഷ്ട്രീയ തിരനാടകങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. June 28 ബ്രിട്ടീഷ് ഇന്ത്യയിലെ തെലങ്കാന പ്രവിശ്യയിലെ വാറംഗൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ലക്നേപ്പള്ളി ഗ്രാമത്തിൽ ഒരു ഭൂപ്രഭുവായിരുന്ന സീതാരാമ റാവുവിൻ്റെയും പത്നി രുക്മ റാവുവിൻ്റെയും മകനായിട്ടാണ് നരസിംഹറാവു ജനിക്കുന്നത്. 3-ാമത്തെ വയസ്സിൽ തന്നെ ആ കുഞ്ഞിനെ അയൽവാസികളായിട്ടുള്ള ദമ്പതികൾ ഹനംകൊണ്ട ജില്ലയിലെ വങ്കര ഗ്രാമത്തിലുള്ള പമുലപ്പത്തി രംഗറാവു, ഭാര്യ രുക്മിനമ്മ എന്നിവർ ചേർന്ന് ദത്തെടുക്കുന്നു. കടുത്ത തിരുപ്പതി വെങ്കടേശ ഭക്തരായിട്ടുള്ള ആ ദമ്പതികൾ അതുകൂടി ചേർത്ത് ആ കുഞ്ഞിൻ്റെ പേര് പമുലപ്പർത്തി വെങ്കട നരസിംഹറാവു എന്ന് പരിഷ്കരിക്കുന്നു. 1931 10-ാമത്തെ വയസ്സിൽ തന്നെ വീട്ടുകാർ റാവുവിനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നു. ബന്ധുവായ സീതമ്മയായിരുന്നു വധു. 1937 ഹൈദരാബാദ് സംസ്ഥാനത്ത് 1-ാം റാങ്ക് നേടി റാവു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. ഉസ്മാനിയ കോളേജിൽ ഉപരിപഠനത്തിന് ചേരുന്നു. 38 അന്ന് 17 വയസ്സ് മാത്രം തികഞ്ഞിരുന്ന നരസിംഹറാവുവിൻ്റെ സ്വാതന്ത്ര്യ സമരവും ആരംഭിക്കുന്നു. ഹൈദരാബാദിൽ നിസാം വന്ദേമാതരം നിരോധിച്ച കാലമാണ്. നവംബർ 28 കോളേജ് റംസാൻ അവധി കഴിഞ്ഞ് തുറന്ന ദിവസം മറ്റ് ഹിന്ദു വിദ്യാർത്ഥികൾക്കൊപ്പം വന്ദേമാതരം ആലപിച്ചുകൊണ്ട് റാവുവും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നു. നിസാമിൻ്റെ പോലീസ് ഈ കുട്ടികളെ തടയാൻ ശ്രമിക്കുന്നു. അവർ വഴങ്ങുന്നില്ല. ഒടുവിൽ അന്ന് ഇതിൻ്റെ പേരിൽ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് റാവു അടക്കം 300-ൽ പരം വിദ്യാർത്ഥികളാണ്. അങ്ങനെ ഉപരിപഠനം തടസ്സപ്പെട്ട റാവു ഉത്തരേന്ത്യയിലെ പല കോളേജുകളിലും പ്രവേശനത്തിന് അപേക്ഷിക്കുന്നു. അന്ന് നാഗ്പൂർ സർവകലാശാലയുടെ തലവനായിരുന്ന തുക്കാറാം ജയറാം കേദാർ ദേശീയ പ്രസ്ഥാനത്തോട് അനുഭാവമുള്ള ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഹൈദരാബാദിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ളവർക്ക് തൻ്റെ കലാലയത്തിൽ പ്രവേശനം കൊടുക്കുന്നു. അങ്ങനെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളിൽ റാവുവും ഉണ്ടായിരുന്നു. നാഗ്പൂരിൽ കഴിഞ്ഞ കാലത്ത് മറാഠി അഭ്യസിക്കാൻ അവസരം കിട്ടിയത് അദ്ദേഹത്തിലെ ബഹുഭാഷയെ തഴുകിയുണർത്തുന്നു. ആഴ്ചകൾക്കുള്ളിൽ തന്നെ റാവു ആ നാട്ടുകാരെക്കാൾ നന്നായിട്ട് മറാഠി പറയാൻ തുടങ്ങി. 46 വർഷങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിലെ റാംടെക് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ നിഷ്പ്രയാസം ജയിച്ചു കയറാൻ ഒരു പരിധിവരെ സഹായിച്ചത് ഇതേ മറാഠി പരിജ്ഞാനമാണ്. 1938 ഹരിപുരയിൽ നടക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിലും നരസിംഹറാവു പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് റാവു ജനസഹസ്രങ്ങളെ ഇളക്കി മറിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വരം ആദ്യമായിട്ട് കേൾക്കുന്നത്.
നാൽപ്പതുകളുടെ ആദ്യപാദത്തിൽ നിയമം പഠിക്കാൻ വേണ്ടി പൂനെ നാഗ്പൂർ സർവകലാശാലയിലേക്ക് പോകുന്ന റാവു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഹൈദരാബാദിലേക്ക് മടങ്ങിയെത്തുന്നത് ബിരുദവും മാസ്റ്റേഴ്സും ഒന്നാം റാങ്കോടെ കൂടി പൂർത്തിയാക്കിക്കൊണ്ടാണ്. അതിന് പിന്നാലെ അദ്ദേഹം അന്ന് നഗരത്തിലെ അറിയപ്പെടുന്ന അഭിഭാഷകനും രാഷ്ട്രീയ നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് ബർഗുള രാമകൃഷ്ണ റാവുവിൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ആരംഭിക്കുന്നു. 1947 ജൂൺ 3-ാം തീയതി പാർട്ടീഷൻ പ്ലാൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നിസാം ഇന്ത്യൻ യൂണിയനുമായിട്ട് ഉടക്കി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഹൈദരാബാദ് പ്രവിശ്യയിൽ അന്ന് സജീവമായിരുന്ന ആര്യസമാജമടക്കമുള്ള ഹിന്ദു സംഘടനകളും ഇടത് കർഷക സംഘടനകളും കോൺഗ്രസും എല്ലാം നിസാമിനെതിരായിട്ട് സമരത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങുന്നു. ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം മൂർത്തിമത് ഭാവമായിട്ട് അന്ന് ഹൈദരാബാദിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പേര് സ്വാമി രാമാനന്ദ തീർത്ഥർ. ഹൈദരാബാദ് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം ഉയർത്തി നിസാമിനെതിരെ ആളെ സംഘടിപ്പിക്കുന്നു. ഒരേ സമയം പലരുടെയും ആത്മീയ ഗുരുവും രാഷ്ട്രീയത്തിലെ പവർ ബ്രോക്കറുമായിരുന്നു ഈ സ്വാമി. ആത്മീയതയും സോഷ്യലിസവും സമാസമും സ്റ്റാലിച്ച രാമാനന്ദ തീർത്ഥരുടെ പ്രത്യയശാസ്ത്രത്തിന് അന്ന് ഒരു ആരാധകനെ കൂടി കിട്ടുന്നു. 26-കാരനായ നരസിംഹ റാവു എന്ന യുവാവ്. രാമാനന്ദ തീർത്ഥർ നിസാമിനെതിരെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന സായുധ ക്യാമ്പുകളിലേക്ക് വേണ്ട തോക്കുകൾ എത്തിച്ചു കൊടുക്കാൻ അന്ന് സഹകരിച്ചവരുടെ കൂട്ടത്തിൽ നരസിംഹ റാവുവും ഉണ്ടായിരുന്നു. ഈ നിസാം വിരുദ്ധ സമരങ്ങൾ അതിൻ്റെ പരമകാഷ്ടയിൽ എത്തി നിൽക്കുമ്പോൾ 1948 സെപ്റ്റംബറിൽ അന്നത്തെ ഹോം മിനിസ്റ്ററായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിലേക്ക് അനക്സ് ചെയ്യാൻ വേണ്ടി പട്ടാളത്തെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ഒരു സായുധ നടപടിയിലൂടെ ഹൈദരാബാദിലെ 224 വർഷം നീണ്ടുനിന്ന നിസാം ഭരണത്തിന് ഒരു അന്ത്യമുണ്ടാവുന്നു. അങ്ങനെ സമരഭൂമി സമാധാന പാതയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഭരിക്കാനുള്ള ചുമതലയും ആരെങ്കിലും ഏൽപ്പിക്കേണ്ട ഒരു ഘട്ടമെത്തുന്നു. അന്ന് കോൺഗ്രസിൽ ഈ ഒരു ഉത്തരവാദിത്തത്തിനായിട്ടുള്ള മത്സരത്തിൽ രണ്ട് കൂട്ടരുണ്ടായിരുന്നു. ഒന്ന് റാവുവിൻ്റെ മുൻ തൊഴിൽദാതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ബർഗുള രാമകൃഷ്ണ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മിതവാദി പക്ഷം. രണ്ട് രാമാനന്ദ തീർത്ഥരും അനുയായികളുമൊക്കെ ചേരുന്ന റാഡിക്കൽ പക്ഷം. നരസിംഹ റാവുവിനാണെങ്കിൽ ഈ രണ്ട് പക്ഷത്തോടും ഒരുപോലെ അടുപ്പമായിരുന്നു. ഇരുകൂട്ടരോടും സമദൂരം പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ഈ നിലപാടിന് ഒടുവിൽ അതർഹിക്കുന്ന അംഗീകാരവും അന്ന് കിട്ടുന്നു. 1951-52 കാലത്ത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായപ്പോൾ ഹൈദരാബാദ് സ്റ്റേറ്റിലെ ഹുസൂറാബാദ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി നരസിംഹ റാവുവിന് ടിക്കറ്റ് കൊടുക്കുന്നു. രാജ്യമെമ്പാടും നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ കർഷക പ്രക്ഷോഭങ്ങളുടെ തീച്ചൂളയിൽ നിൽക്കുകയായിരുന്ന ഹൈദരാബാദിൽ മാത്രം അടിപതറുന്നു. മത്സരിച്ച സീറ്റുകളിൽ പാതിയിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തോറ്റുപോകുന്നു. കന്നി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അംഗത്തിൽ നരസിംഹ റാവുവിന് പ്രദേശത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കർഷക നേതാവിന് മുന്നിൽ അടിപതറേണ്ടി വരുന്നു. തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പരാജയത്തിൻ്റെ കൈപ്പറിഞ്ഞ ആ 30-വയസ്സുകാരൻ്റെ മനസ്സ് ആകെ ആടി ഉലയുന്നു. കുടുംബത്തിന് അത് വലിയ പേരുദോഷമുണ്ടാക്കി. പാർട്ടി അദ്ദേഹത്തെ നിലവിലെ ചുമതലകളിൽ നിന്ന് നീക്കി ഡിമോട്ട് ചെയ്തു. 57-ൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വട്ടമെത്തിയപ്പോൾ പാർട്ടി നരസിംഹ റാവുവിനെ മന്ദനി സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കുന്നു. ഇത്തവണ ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു റാവുവിന്. ഇതിൽ തോറ്റാൽ പിന്നെ വേറെ പണി നോക്കണം എന്ന അവസ്ഥയായിരുന്നു. എന്തായാലും മനസ്സിരുത്തി പ്രചാരണം നടത്തുന്ന റാവു പുഷ്പം പോലെ ജയിച്ചു കയറുന്നു. അടുത്ത 2 പതിറ്റാണ്ട് കാലത്തേക്ക് മന്ദനി സീറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കുന്നുമില്ല. 1962 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചെത്തുന്ന നരസിംഹ റാവുവിന് തൻ്റെ 41-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവി കിട്ടുന്നു. അടുത്ത 9 വർഷത്തേക്ക് സ്റ്റേറ്റ് ക്യാബിനറ്റിലെ പല പോർട്ട്ഫോളിയോകളും കൈകാര്യം ചെയ്ത് റാവു അഡ്മിനിസ്ട്രേഷനിൽ പയറ്റി തെളിയുന്നു. ഈ 60-കളുടെ അവസാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ ഭൂപരിഷ്കരണത്തിൻ്റെ കാലമാണ്. തെലങ്കാന സംസ്ഥാനത്തിനു വേണ്ടിയുള്ള മുറവിളികളും ആരംഭിച്ച കാലമാണ്. ഈ പ്രോ തെലങ്കാന പാർട്ടികൾ കോൺഗ്രസിൻ്റെ ആന്ധ്രാഭൂമിയിലെ അപ്രമാദിത്വത്തിന് ഭീഷണിയാകാൻ തുടങ്ങി. അന്ന് ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നതും കോൺഗ്രസ് തന്നെയാണ്. കെ ബ്രഹ്മാനന്ദ റെഡ്ഡിയാണ് അന്ന് മുഖ്യമന്ത്രി. ജന്മി കുടുംബത്തിൽ നിന്ന് വന്ന റെഡ്ഡി ഇന്ദിരയുടെ ഇൻഡാസുകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. ഇന്ദിരയ്ക്കാണെങ്കിൽ ആന്ധ്രയുടെ മുഖ്യമന്ത്രി കസേരയിൽ വേണ്ടിയിരുന്നത് എന്തും അനുസരിക്കുന്ന ഒരാളെയായിരുന്നു. പലരെയും ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചുവെങ്കിലും ഒടുവിൽ അന്ന് നോമിനേറ്റഡ് സി എം എന്ന് വിളിക്കപ്പെട്ട ആ പദവിയിൽ ഇരിക്കാൻ വേണ്ടി നറുക്കുവീഴുന്നത് നമ്മുടെ നരസിംഹ റാവുവിനാണ്. അങ്ങനെ ഒടുവിൽ 1971 സെപ്റ്റംബർ മാസത്തിൽ നരസിംഹ റാവു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുന്നു. 70-കളുടെ ആദ്യ വർഷങ്ങൾ നരസിംഹ റാവുവിൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു ആത്മീയാചാര്യൻ്റെ കടന്നുവരവിൻ്റെ കൂടി കാലമാണ്. അദ്ദേഹത്തിന് മാനസഗുരുവായിരുന്ന രാമാനന്ദ തീർത്ഥർ അവിചാരിതമായിട്ട് മരണപ്പെട്ടപ്പോൾ ഈ ശൂന്യതയിലേക്ക് മറ്റൊരു സന്യാസി കടന്നു വരികയായിരുന്നു. അതായിരുന്നു നേമിചന്ദ് ജെയിൻ എന്ന സാക്ഷാൽ ചന്ദ്രസ്വാമി.
ആന്ധ്രാ രാഷ്ട്രീയത്തിലെ സകല മഹാരഥന്മാരെയും തൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്നിരുന്ന ചന്ദ്രസ്വാമിയെ റാവു ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് 1971 തിരുപ്പതി ക്ഷേത്രത്തിൽ സ്വാമി ഒരു യാഗം നടത്തുന്നതിൻ്റെ ഇടയ്ക്കാണ്. ചന്ദ്രസ്വാമിയുടെ പൊളിറ്റിക്കൽ കണക്ഷനുകളാണ് അന്നുവരെ ആന്ധ്രാപ്രദേശിൽ ഒതുങ്ങി നിന്നിരുന്ന നരസിംഹ റാവുവിനെ 4-5 വർഷത്തിനുള്ളിൽ തന്നെ ഒരു പാൻ ഇന്ത്യൻ നേതാവായിട്ട് വളരാൻ വേണ്ടി സഹായിക്കുന്നത്. 1972 ആ വർഷം ഒക്ടോബറിൽ ചില പ്രാദേശിക സംവരണ നിയമങ്ങളുടെ പേരിൽ ആന്ധ്രയിൽ തുടങ്ങിയ സമരങ്ങൾ ഇന്ത്യയുടെ ഗുഡ് ബുക്കിൽ നിന്ന് നരസിംഹ റാവുവിൻ്റെ പേര് മാഞ്ഞു പോകാൻ വരെ കാരണമാകുന്നു. ആന്ധ്രയിൽ നിന്നുള്ള മറ്റൊരു സീനിയർ നേതാവായിരുന്ന ലക്ഷ്മി കാന്തമ്മയോട് റാവുവിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന വിധേയത്വവും ഇന്ദിരാഗാന്ധിക്ക് റാവുവിൽ അപ്രീതി ഉണ്ടാക്കിയ മറ്റൊരു ഘടകമാണ്. എന്തായാലും ഇങ്ങനെ പലതിൻ്റെയും പേരിൽ നരസിംഹ റാവു മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് തെറിച്ചു പോകുന്നു. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം 1973 ജനുവരി 17 ഗവർണറെ ചെന്ന് കണ്ട് അദ്ദേഹം തൻ്റെ രാജിക്കത്ത് കൊടുക്കുകയായിരുന്നു. 16 വർഷക്കാലത്തെ നിയമസഭാംഗത്വം, 9 കൊല്ലത്തെ ക്യാബിനറ്റ് പദവി, 2 വർഷം മുഖ്യമന്ത്രി കസേരയിൽ. ഇത്രയുമായിരുന്നു അതുവരെയുള്ള നരസിംഹ റാവുവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം. രാഷ്ട്രീയത്തിൽ ഇത്രയും സുദീർഘമായിട്ടുള്ള ലെഗസി ഉണ്ടായിരുന്നിട്ടും 1973 തൻ്റെ 52 വയസ്സിൽ നരസിംഹ റാവു പുറന്തള്ളപ്പെടുന്നത് നിർബന്ധിതമായിട്ടുള്ള റിട്ടയർമെൻറ്റിലേക്കും രാഷ്ട്രീയ വനവാസത്തിലേക്കുമാണ്. ഈ രാഷ്ട്രീയ വനവാസകാലം റാവു ചെലവിടുന്നത് വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്തിലേക്ക് വ്യാപരിച്ചുകൊണ്ടാണ്. ഇടയ്ക്ക് ആത്മകഥാംശമുള്ള ഒരു നോവൽ എഴുതാനുള്ള ശ്രമം പോലും അദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്നുണ്ട്. 1974 ആന്ധ്രയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ഏറെക്കുറെ അയവ് വരുന്നു. അക്കൊല്ലം റാവുവിന് ഹൈക്കമാൻഡ് AICCയുടെ അന്നത്തെ 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് നിയമിക്കുന്നു. അതിന് പിന്നാലെ പക്ഷേ 1975 അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥയോടുള്ള മുറുമുറുപ്പ് സ്വകാര്യ സംഭാഷണങ്ങളിലൊന്നിൽ റാവു പ്രകടിപ്പിച്ചു എന്ന പേരിൽ അദ്ദേഹം വീണ്ടും ഇന്ദിരയ്ക്ക് അനഭിമതനാകുന്നു. അതിൻ്റെ പേരിൽ 1976 അക്കൊല്ലം പാർട്ടി പ്രസിഡന്റ് ആകാനിരുന്ന റാവുവിനെ ഇന്ദിരാഗാന്ധി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് പോലും നീക്കം ചെയ്യുന്നു. നിഷ്കാസിതനായിട്ടുള്ള റാവു വീണ്ടും വായനയിലേക്കും എഴുത്തിലേക്കും പ്രസംഗ പര്യടനങ്ങളിലേക്കുമൊക്കെ നീങ്ങുന്നു. 1977 പക്ഷേ ഇന്ദിരാഗാന്ധി പുത്രൻ സഞ്ജയ്ഗാന്ധിയുടെ അഭിപ്രായത്തെ മാനിക്കാതെ അടിയന്തരാവസ്ഥ റദ്ദു ചെയ്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി തകർന്നടിഞ്ഞപ്പോൾ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തരക്കേടില്ലാത്ത പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയും സഞ്ജയും അടക്കം സകലരും തോറ്റപ്പോഴും ഹനംകൊണ്ട മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച നരസിംഹ റാവു വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്നു. 1952 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം തുടർച്ചയായിട്ട് 4 തവണ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ റാവുവിന് ഇത് 5-ാമത്തെ തെരഞ്ഞെടുപ്പ് ജയമായിരുന്നു. ഇത്തവണ പ്രതിപക്ഷ ബെഞ്ചിൽ ഇടം പിടിക്കുന്ന റാവു അധികം വൈകാതെ തന്നെ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിയുക്തനാവുന്നുണ്ട്. 1980 വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു. ഇന്ദിര വീണ്ടും വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഭരണത്തിലേറുന്നു. അപ്പോഴേക്കും റാവുവിനോടുള്ള നീരസമൊക്കെ മറന്നു കഴിഞ്ഞിരുന്ന ഇന്ദിര അദ്ദേഹത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഇന്ത്യ സോവിയറ്റ് റഷ്യയിൽ നിന്ന് അകന്ന് അമേരിക്കയിലേക്ക് അടുത്തുകൊണ്ടിരുന്ന 1980 തുടക്കത്തിൽ വിദേശകാര്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയത് പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായ കാലത്തും റാവുവിന് ഗുണം ചെയ്യുന്നുണ്ട്. അടുത്ത 2 വർഷം കൊണ്ട് R. Venkatramanum പ്രണബ് മുഖർജിക്കുമൊപ്പം ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഉപദേശകരിൽ ഒരാളായിട്ട് റാവു മാറുന്നു. 1982 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും റാവു പരിഗണിക്കപ്പെടുന്നുണ്ട്. റാവുവിൻ്റെയും ഗ്യാനി സേൽസിംഗിൻ്റെയും പേരുകൾ അവസാന റൗണ്ടിലെ ചർച്ചകളിൽ വരെ തുടർന്ന ശേഷം അതിൻ്റെ നറുക്ക് സിംഗിന് വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെയിരിക്കെ 1984 എന്ന അഭിശപ്ത വർഷവും വന്നെത്തി. പഞ്ചാബ് തിളച്ചുമറിയുന്ന കാലമാണ്. 1984 ജൂൺ മാസത്തിൽ സുവർണക്ഷേത്രത്തിൽ നടക്കുന്ന ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധി സിഖുകാരുടെ ആജന്മ ശത്രുവായ കാലം. ജൂലൈയോടെ ഇന്ദിരാഗാന്ധി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടി അന്ന് വിദേശകാര്യവകുപ്പ് മന്ത്രിയായിരുന്ന നരസിംഹ റാവുവിനെ ഏൽപ്പിക്കുന്നു. ആഭ്യന്തര വകുപ്പ് റാവു ഏറ്റെടുത്ത് 3 മാസത്തിനുള്ളിൽ വാറങ്കിൽ സന്ദർശിക്കുന്നതിനിടയ്ക്ക് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്ന് റാവുവിനെ തേടിയെത്തുന്നു. October 31 രാവിലെ 10:00 ദില്ലിയിൽ നിന്ന് ഒരു അടിയന്തര ഫോൺ സന്ദേശമെത്തുന്നു. ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റിരിക്കുന്നു. ഗുരുതരാവസ്ഥയിൽ ദില്ലി എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ വിവരമറിയുന്ന റാവു BSFന്റെ ഒരു പ്രത്യേക വിമാനത്തിൽ കയറി വൈകുന്നേരം 5 മണിയോടുകൂടി ദില്ലിയിലേക്കെത്തി നേരെ എയിംസിലേക്ക് ചെല്ലുന്നു. ചെന്നപ്പോഴേക്കും ഇന്ദിരയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാത്രിയോടുകൂടി മണ്ണെണ്ണയും കഠാരകളും കുറുവടികളുമേന്തി കോൺഗ്രസ് ഗുണ്ടകൾ ദില്ലിയിലെ സിഖ് കോളനികൾ തേടിയിറങ്ങിക്കഴിഞ്ഞു. ആ രാത്രിയുടെ ഇരുട്ടിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നത് ഒരു വംശഹത്യക്കുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്.
ഈ ദിവസത്തെക്കുറിച്ച് ഹാഫ് ലൈൻ എന്ന റാവു ജീവചരിത്രത്തിൽ ദില്ലിയിലെ ഒരു ബ്യൂറോക്രാറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഗ്രന്ഥകാരൻ വിനയ് സീതാപതി വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വിവരം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. 1-ാം തീയതി വൈകുന്നേരം 6 മണിയോടെ റാവുവിൻ്റെ വസതിയിലെ ഫോൺ ബെല്ലടിക്കുന്നു. മറുനിലയ്ക്കൽ രാജീവ് ഗാന്ധിയുടെ വളരെ അടുത്ത ഒരു അനുയായിയാണുള്ളത്. തലസ്ഥാന നഗരിയിൽ സിഖ് വംശജർക്കെതിരെ ഒരു കലാപം നടക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഏകോപിതമായിട്ടുള്ളൊരു നടപടി ആവശ്യമുണ്ട്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അക്രമസംഭവങ്ങളെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് പകരം ഈ നിമിഷം മുതൽക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാത്രമായിട്ട് റൗട്ട് ചെയ്യണം. കൃത്യമായ നടപടികളെടുക്കാൻ എന്ന പേരിൽ നടപ്പിലാക്കിയ ആ പരിഷ്കാരം ഫലത്തിൽ ആഭ്യന്തരമന്ത്രി നരസിംഹ റാവുവിനെ കലാപ നിയന്ത്രണത്തിൽ നിന്ന് പാടെ ബൈപ്പാസ് ചെയ്യുന്നതിലേക്കാണ് കാര്യങ്ങളെ എത്തിക്കുന്നത്. ഇങ്ങനെ റാവു സൈഡ്ലൈൻ ചെയ്യപ്പെട്ട 1 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് അന്നത്തെ അറിയപ്പെടുന്ന അഭിഭാഷകരിലൊരാളായിട്ടുള്ള റാം ജെഠ്മലാനിയുടെ ഫോൺ സന്ദേശം വരുന്നു. നഗരത്തിൽ സിഖുകാർക്കെതിരെ വ്യാപകമായിട്ട് ആക്രമണം നടക്കുകയാണ്. അത് തടയാൻ പട്ടാളത്തെ ഇറക്കണം എന്നായിരുന്നു ജെഠ്മലാനിയുടെ ആവശ്യം. ആ ആവശ്യം റാവു അംഗീകരിച്ചുവെങ്കിലും തുടർന്ന് യാതൊരു നടപടിക്ക് വേണ്ട മുൻകൈയും അദ്ദേഹം എടുക്കുന്നില്ല. അടുത്ത പ്രഭാതത്തിൽ ആദ്യത്തെ കൊലപാതകത്തിൻ്റെ വാർത്ത വരുന്നു. ഏതോ പാവം സിഖുകാരനെ ഗുണ്ടകൾ ചേർന്ന് കുത്തി കൊന്നിരിക്കുന്നു. അത് ആ കലാപത്തിൽ പിന്നീട് കൊല്ലപ്പെടാനിരുന്ന 2733 സിഖ് വംശജരിൽ ആദ്യത്തേതു മാത്രമായിരുന്നു. ഇങ്ങനെ സിഖ് വിരുദ്ധ കലാപകാലത്ത് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയപ്പോൾ കയ്യും കെട്ടി നോക്കി നിന്നു എന്നൊരു ആക്ഷേപം പിന്നീട് റാവുവിനെ ആജീവനാന്തം വേട്ടയാടിയ ഒന്നാണ്. ഇക്കാര്യത്തിൽ റാവുവിനെ പലരും പിന്നീട് ഗുജറാത്ത് കലാപകാലത്തെ മോദിയുടെ റോളിനോട് പോലും താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. സിഖ് കൂട്ടക്കൊല നടന്ന ശേഷം വെറും 1 മാസത്തിനുള്ളിൽ ഇന്ത്യയെ ആവേശിച്ച അടുത്ത ദുരന്തമായിരുന്നു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ലോകം അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വ്യാവസായിക ദുരന്തമെന്ന് കുപ്രസിദ്ധി ആർജിച്ച ഭോപ്പാൽ ട്രാജഡിക്ക് ഉത്തരവാദിയായിട്ടുള്ള യൂണിയൻ കാർബൈഡ് കമ്പനി സിഇഒ വോറൻ ആൻഡേഴ്സനെ അദ്ദേഹം ഭോപ്പാലിൽ വന്നിറങ്ങിയ അന്ന് തന്നെ ഗുരുതരമായ കൃത്യവിലോപത്തിന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് വന്ന ഒരു ഇടപെടലിൻ്റെ പുറത്ത് ആൻഡേഴ്സനെ പോലീസ് വിട്ടയക്കുന്നു. അന്ന് രാത്രി തന്നെ അയാൾ രാജ്യം വിടുകയും ചെയ്യുന്നു. അന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ സിംഗ് പിന്നീട് തൻ്റെ ആത്മകഥയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് അന്ന് വോറൻ ആൻഡേഴ്സിനെ വിട്ടയക്കാനുള്ള ഉത്തരവ് വന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന നരസിംഹ റാവുവിൽ നിന്നായിരുന്നു എന്നാണ്. എന്നാൽ അന്ന് ആ ഉത്തരവ് അർജുൻ സിംഗിന് കൈമാറിയത് റാവു തന്നെയാണെങ്കിൽ പോലും അതിൻ്റെ ഉറവിടം PM ഓഫീസ് തന്നെ ആയിരിക്കുമെന്നത് ആർക്കും ഊഹിക്കാവുന്ന ഒരു വസ്തുത മാത്രമാണ്. ഇന്ദിരാവധത്തിന് പിന്നാലെ 1984 ഡിസംബറിൽ നടന്ന അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇന്ത്യൻ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ് നേടുന്നത്. 404 സീറ്റ് എന്ന റെക്കോർഡ് പിന്നീട് ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും ഭേദിക്കപ്പെട്ടിട്ടില്ല. 80-ൽ പിറവി കൊണ്ട BJPക്ക് ആ തെരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയത് 2 സീറ്റ് മാത്രമാണ്. അതിന് പിന്നാലെ രാജീവ് ഗാന്ധി മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ റാവുവിനെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് മാറ്റുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾക്കിപ്പുറം ഒരു ദിവസം രാജീവ് ഗാന്ധി തൻ്റെ വീട്ടിൽ വെച്ച് ഒരു സ്നേഹിതനോട് ഒരു സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇറക്കുമതി ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഐറ്റം ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകളായിരുന്നു ചർച്ചാ വിഷയം. ആ മുറിയിൽ റാവു ഉണ്ട് എന്ന് ഓർക്കാതെ രാജീവ് പറഞ്ഞൊരു കമൻറ്റ് അത് അദ്ദേഹം വ്യക്തമായിട്ട് കേട്ടു. നമ്മുടെ പാർട്ടിയിലെ കടൽക്കഴവന്മാർക്ക് ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാകണം എന്നില്ല. ആ പരിഹാസ പരാമർശത്തോട് നരസിംഹ റാവു പ്രതികരിക്കാനൊന്നും നിൽക്കുന്നില്ല എങ്കിലും അത് അദ്ദേഹത്തെ വല്ലാതെ നോവിക്കുന്നു. രാത്രി തന്നെ റാവു എഞ്ചിനീയറായിട്ടുള്ള മകൻ പ്രഭാകരെ വിളിക്കുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, എന്താണത്? ഒരെണ്ണം പറ്റുമെങ്കിൽ എനിക്കും അയച്ചു തരൂ എന്നായിരുന്നു റാവു തൻ്റെ മകനോട് പറഞ്ഞത്. അന്ന് ഇന്ത്യയിൽ കമ്പ്യൂട്ടർ ഇറങ്ങിയ സമയമാണ്. കഷ്ടിച്ച് 1-2 ഡസൻ പേർക്ക് മാത്രമേ അത് കാണാനുള്ള ഭാഗ്യം പോലും ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. അടുത്ത ദിവസം തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് പ്രഭാകര അച്ഛന് കൊടുത്തുവിടുന്നു. ദില്ലിയിലൊരു കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റിനെ റാവുവിന് കമ്പ്യൂട്ടർ പഠിപ്പിച്ച് കൊടുക്കാനും ചട്ടം കിട്ടുന്നു. ആഴ്ചകൾക്കുള്ളിൽ തന്നെ റാവു കോബോൾ, ബേസിക് എന്നീ കമ്പ്യൂട്ടർ ഭാഷകൾ പഠിച്ചെടുക്കുന്നു. യുണിക്സ് എന്ന മൾട്ടിഫ്രെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും കോഡുകൾ എഴുതാൻ നരസിംഹ റാവുവിന് സാധിക്കുമായിരുന്നു. റാവുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിലെ ബഹുഭാഷി ഉണർന്നു പ്രവർത്തിച്ചു എന്നത് മാത്രമല്ല കാര്യം, രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ട് തനിക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ കമ്പ്യൂട്ടറൈസ് ചെയ്താലേ നിവൃത്തിയുള്ളൂ എന്നുകൂടി റാവുവിന് മനസ്സിലായിരുന്നു. അന്നോളം ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന റാവു ഇന്ദിര മാറി മകൻ രാജീവ് അധികാരസ്ഥാനത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദത്തിൽപ്പെട്ട മണിശങ്കർ അയ്യർ, അരുൺ സിംഗ്, അരുൺ നെഹ്റു തുടങ്ങിയവരോട് മല്ലിട്ട് നിൽക്കാൻ വേണ്ടി സ്വയം സജ്ജനാവുകയായിരുന്നു. ഈ കാലത്താണ് സാംസ്കാരിക, യുവജനക്ഷേമ, സ്പോർട്സ്, വനിതാ വകുപ്പുകളെ തമ്മിൽ ലയിപ്പിച്ചുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അഥവാ HRD മിനിസ്ട്രി ഉണ്ടാവുന്നത്.
1985 സെപ്റ്റംബർ 25-ാം തീയതി മുതൽ റാവുവിനായിരുന്നു ഇതിന്റെ ചാർജ്. 86-ൽ വെറും 6 മാസക്കാലം കൊണ്ട് റാവു വ്യക്തിപരമായ താല്പര്യം എടുത്തുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് പൂർത്തീകരിക്കുന്നു. ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി എന്നും റാവുവിനെ മോഹിപ്പിച്ചിരുന്ന ഒന്നായിരുന്നു. 87-ൽ സെയിൽസിംഗിന്റെ ടേം അവസാനിക്കാറായപ്പോഴേക്കും വീണ്ടും റാവുവിന്റെ ഉള്ളിൽ ആ മോഹം ഉണരുന്നുണ്ട്. അന്നധികം കിരൺകുമാർ റെഡ്ഡിയോട് തനിക്ക് വേണ്ടി ആന്ധ്ര MLA മാരെ ക്യാൻവാസ് ചെയ്യാൻ പോലും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അന്ന് വൈസ് പ്രസിഡന്റായിരുന്ന ആർ വെങ്കട്ടരാമനെ രാജീവ് ആ പദവിയിലേക്ക് തെരഞ്ഞെടുത്തതോടെ റാവുവിന്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോന്നു. 1989-ൽ വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാജീവ് ഗാന്ധിക്ക് തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുന്നില്ല. 85-ലെ വാഗ്ദാനങ്ങളിൽ പലതും പാർട്ടി നിറവേറ്റിയിരുന്നില്ല എന്ന് മാത്രമല്ല, അവയിൽ പലതും കോൺഗ്രസിന്റെ പുതിയ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുന്നു പോലുമില്ല. ഇതിൽ ആകെ നിരാശയിലാഴുന്ന ഇന്ത്യൻ വോട്ട് ബാങ്ക് കോൺഗ്രസിന്റെ ഈ ഉദാസീനതയോട് പ്രതികരിക്കുന്നത് ലോക്സഭയിലെ അവരുടെ സീറ്റ് നില 404-ൽ നിന്ന് 197-ലേക്ക് ഇടിച്ചു താഴ്ത്തിക്കൊണ്ടാണ്. ഇതിന് പിന്നാലെ വരുന്ന അടുത്ത 2 വർഷം കൊണ്ട് VP സിംഗ്, ചന്ദ്രശേഖർ എന്നിവരുടെ മന്ത്രിസഭകൾ വന്നു പോകുന്നു. 91 ഏപ്രിൽ ആയപ്പോഴേക്കും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കൂടി വട്ടമെത്തുന്നു. 2 ഏപ്രിൽ ഉച്ചയ്ക്ക് നരസിംഹറാവു തന്റെ മോത്തിലാൽ നെഹ്റു മാർഗിലെ വീട്ടിൽ നിന്ന് രാജീവ് ഗാന്ധി താമസിച്ചിരുന്ന നമ്പർ 10 ജൻപത് റോഡിലെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇത്തവണ ജയിച്ചു കയറിയാൽ രാജീവ് ഗാന്ധി തന്റെ മന്ത്രിസഭയിൽ ചെറുപ്പക്കാർക്ക് മാത്രമേ ഇടം കൊടുക്കൂ എന്നൊരു അപചോദി അന്ന് പരന്നിരുന്നു. റാവു ആണെങ്കിൽ 90-ൽ നടന്ന ഒരു ഓപ്പൺ ഹാർട്ട് സർജറിക്ക് ശേഷം ഇതിന്റെ 2-ാം ജന്മമാണ് എന്ന് ആശ്വസിച്ച് ഒതുങ്ങിക്കൂടി കഴിയുന്ന കാലമാണ്. ആരോഗ്യാവസ്ഥ പാടെ മോശമായ കാലം അന്ന്. പക്ഷേ രാജുവിനെ കണ്ടപ്പോൾ, ഇത്തവണ ഞാൻ മത്സരിക്കാനില്ല, ആരോഗ്യം മോശമാണ് എന്ന് റാവു പറഞ്ഞു എന്നൊരു വെർഷനും, അല്ല റാവുജി അങ്ങക്ക് പ്രായമായി, ഇനി ചെറുപ്പക്കാർ മത്സരിക്കട്ടെ, ഇത്തവണ അങ്ങ് മത്സരിക്കണ്ട, പാർട്ടിയുടെ പ്രകടന പത്രിക തയ്യാറാക്കൂ എന്ന് രാജീവ് ഗാന്ധി അങ്ങോട്ട് പറഞ്ഞു എന്ന് മറ്റൊരു വെർഷനുമുണ്ട്. സത്യം എന്തായാലും ഫലത്തിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ട് റാവുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിക്കപ്പെടുന്നു. റാവു തൻ്റെ പേഴ്സണൽ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നു: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് 34 വർഷം നീണ്ട എൻ്റെ രാഷ്ട്രീയ സബരിയിൽ ആദ്യമായിട്ട് ഒരു വിടവുണ്ടായിരിക്കുന്നു. ഇത് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തുന്നു. 1991 മെയ് മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ റാവു തൻ്റെ ദില്ലിവാസം മതിയാക്കി സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തു തുടങ്ങി. ആ വീട്ടിലെ മറ്റുള്ള സാധനങ്ങൾ പാക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നത് റാവുവിനെ അന്ന് അലട്ടുന്നേയില്ല. 1000-ക്കണക്കിന് വരുന്ന തൻ്റെ പേഴ്സണൽ ലൈബ്രറിയിലെ വിലപ്പെട്ട പുസ്തകങ്ങൾ അവ ഓരോന്നായി എടുത്ത് കാർഡ്ബോർഡ് പെട്ടികളിൽ അടുക്കി പാക്ക് ചെയ്യിക്കുന്നതിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. കഴിഞ്ഞ 7 വർഷക്കാലമായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറും പ്രിന്ററും സുരക്ഷിതമായി പാക്ക് ചെയ്യുന്നുണ്ടോ എന്നുകൂടി അദ്ദേഹം നോക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രം, അതായത് പുസ്തകങ്ങളും കമ്പ്യൂട്ടറും മാത്രമായിട്ട് 45 കാർട്ടൺ ബോക്സുകൾ നിറച്ച് സാധനമുണ്ടായിരുന്നു. ഹൈദരാബാദിൽ റാവു തൻ്റെ പുസ്തകങ്ങൾ അടുക്കിപ്പറിക്കിയും വായിച്ചും കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തുമെല്ലാം തുടർന്നുള്ള സമയം ചെലവിടുന്നു. മെയ് പകുതിയോടെ പ്രചാരണം ചൂടുപിടിച്ചപ്പോൾ റാവു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുള്ള പ്രചാരണത്തിൽ സഹായിക്കാൻ വേണ്ടി ദില്ലിയിലേക്ക് മടങ്ങി വരുന്നു. 1991 മെയ് 21-ാം തീയതി അദ്ദേഹം ഹൈക്കമാൻഡിനാൽ നിയോഗിക്കപ്പെട്ടത് മഹാരാഷ്ട്രയിലെ രാംടെക് മണ്ഡലത്തിൽ, അതായത് റാവുവിൻ്റെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തിന് പകരം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജേ തേജ് സിംഗ് റാവു ഭോസ്ലേക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാൻ വേണ്ടിയാണ്. അനാരോഗ്യം കാരണം സീറ്റ് നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യന് തൻ്റെ പകരക്കാരനു വേണ്ടി വോട്ട് ചോദിച്ച് അലഞ്ഞു തിരിയാനുള്ള നിയോഗമുണ്ടാകുന്നു. മെയ് 21-ാം തീയതി പകൽ മുഴുവൻ നീണ്ട പ്രചാരണവും കഴിഞ്ഞ് തിരികെ എത്തി അത്താഴവും കഴിച്ച് കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് റാവുവിനെ തേടി രാജീവ് വധത്തിൻ്റെ വാർത്ത എത്തുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ റാവു ദില്ലിയിലേക്ക് തിരിച്ചു പോകുന്നു. അടുത്ത ദിവസങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അന്തഃപുരങ്ങളിൽ നേതൃവിയോഗ ദുഃഖത്തോടൊപ്പം നിറഞ്ഞു നിൽക്കുന്നത് അനന്തരാവകാശ തർക്കം കൂടിയാണ്. പാർട്ടി രാജീവിൻ്റെ പത്നി സോണിയാഗാന്ധിയോട് ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും അവർ അന്നതിന് തയ്യാറാവുന്നില്ല. തുടർന്ന് നടന്ന സംഭവങ്ങളെപ്പറ്റി ഹാഫ് ലേണിൽ വിനയ് സീതാപതി എഴുതുന്നത് ഇങ്ങനെയാണ്: രാജീവിൻ്റെ അന്തിമ സംസ്കാരം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം സോണിയാഗാന്ധി നട്വർ സിംഗിനെ വിളിപ്പിക്കുന്നു. ആരാവണം പുതിയ പാർട്ടി പ്രസിഡന്റ്, രാജ്യത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രി എന്ന് തിരക്കുന്നു. ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ തന്നെക്കാൾ യോഗ്യൻ ഇന്ദിരാഗാന്ധിയുടെ മുൻ ഉപദേഷ്ടാവും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന PN ഹക്സർ ആയിരിക്കും എന്നായി നട്വർ സിംഗ്. അടുത്ത വിളി പോകുന്നത് ഹക്സർ സാബിനാണ്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആദ്യത്തെ പേര് അന്ന് വൈസ് പ്രസിഡന്റായിരുന്ന ശങ്കർ ദയാൽ ശർമ്മയുടേതാണ്. അന്ന് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു ശർമ്മ. മുമ്പ് ഭോപ്പാൽ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി പദം പോലും അലങ്കരിച്ചിട്ടുള്ള കൃതഹസ്തനായിട്ടുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ. സോണിയാഗാന്ധി അന്ന് അരുണാസഫലി വഴി ശർമ്മയ്ക്ക് ഒരു ദൂത് വിടുന്നു. അടുത്ത ഒഴിവിൽ ചിലപ്പോൾ താൻ രാഷ്ട്രപതി ആയേക്കുമെന്ന് ശർമ്മ പ്രതീക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രി പദം എന്ന ശരശയ്യ ഏൽക്കാതെ അതുകൊണ്ട് ശർമ്മ വിട്ടു നിൽക്കുന്നു. വീണ്ടും പന്ത് ഹക്സറിൻ്റെ കോർട്ടിലേക്ക് തിരിച്ചെത്തുന്നു.
ഇത്തവണ അദ്ദേഹം നിർദ്ദേശിച്ച പേര് പാമുലപ്പറത്തി വെങ്കട്ട നരസിംഹ റാവു എന്ന സാക്ഷാൽ പി വി നരസിംഹ റാവുവിൻ്റെതായിരുന്നു. അന്ന് ശരത് പവാറും അർജുൻ സിംഗും പ്രധാനമന്ത്രി പദത്തിനു വേണ്ടി ലോബിയിങ് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അക്സറിൻ്റെ ഉപദേശം ചെവിക്കൊള്ളുന്ന സോണിയാഗാന്ധി റാവുവിൻ്റെ പേര് തന്നെ നിർദ്ദേശിക്കുന്നു. ജൂൺ 20 ദില്ലി സഞ്ജയ് ഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ബംഗ്ലാവിൽ, ആ ട്രസ്റ്റിൽ ഒരു അംഗമായിരുന്ന റാവു പി സി അലക്സാണ്ടർ എന്ന കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവുമൊത്ത് തൻ്റെ ക്യാബിനറ്റിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്ന തിരക്കിലായിരുന്നു. ശരത് പവാറും അർജുൻ സിംഗും എസ് ബി ചവാനും അടക്കമുള്ള പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തിയേ പറ്റൂ. പക്ഷെ റാവുവിൻ്റെ പ്രധാന ആശങ്ക അതൊന്നുമായിരുന്നില്ല. ധനമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും? യൂറോപ്പിനോടും അമേരിക്കയോടുമൊക്കെ മുട്ടി നിൽക്കാനും മാത്രം സാമ്പത്തിക പരിജ്ഞാനമുള്ള, എന്നാൽ രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരു പുതിയ മുഖമായിരിക്കണം അത് എന്ന് റാവുവിന് നിർബന്ധമുണ്ടായിരുന്നു. അന്ന് പി സി അലക്സാണ്ടർ നിർദ്ദേശിച്ചത് രണ്ട് പേരുകളാണ്. ഒന്ന്, അന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ ഡയറക്ടറായിരുന്ന ഐ ജി പട്ടേൽ. 2, മുൻ റിസർവ് ബാങ്ക് ഗവർണറും നിലവിലെ യു ജി സി ചെയർമാനുമായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ്. ഐ ജി പട്ടേൽ ആ ഓഫർ നിരസിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നറുക്കു വീഴുന്നത് മൻമോഹൻ സിംഗിനാണ്. അടുത്ത ദിവസം, അതായത് 1991 ജൂൺ 21 ഉച്ചയ്ക്ക് 12:53 രാഷ്ട്രപതി ഭവൻ്റെ അശോക ഹാളിൽ വെച്ച് പി വി നരസിംഹ റാവു തൻ്റെ 70-ാമത്തെ വയസ്സിൽ ഇന്ത്യയുടെ 10-ാമത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. ഒപ്പം ക്യാബിനറ്റിലെ ഡോക്ടർ മൻമോഹൻ സിംഗ് അടക്കമുള്ള മറ്റ് അംഗങ്ങളും അധികാരമേൽക്കുന്നു. പ്രധാനമന്ത്രി പദത്തിൽ നരസിംഹ റാവു ചെലവിട്ട 5 വർഷം ഇന്ത്യൻ എക്കോണമി സമൂലമായ വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാലം കൂടിയാണ്. റാവു അധികാരത്തിലേറി 2 ആഴ്ചയ്ക്കുള്ളിൽ ബോംബെ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനത്തു നിന്ന് കവചിത വാഹനങ്ങളുടെ ഒരു കോൺവോയ് സഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്നു. അവിടെ ഹെവി ലിഫ്റ്റ് കാർഗോ എയർലൈൻസിൻ്റെ ഒരു വിമാനം ആ വാഹനങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വാഹനങ്ങളിലുണ്ടായിരുന്ന 21 ടൺ സ്വർണം അന്ന് പകൽ ബോംബെയിൽ നിന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ നിലവറകളിലേക്ക് മാറ്റപ്പെടുന്നു. 80-കളുടെ തുടക്കത്തിൽ ലോകബാങ്കിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ 4 ബില്യൺ ഡോളറോളം വരുന്ന കടത്തിൻ്റെ തിരിച്ചടവിന് സാവകാശമുണ്ടാക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം. ഈയൊരു വിവരം ചോർന്ന് പത്രങ്ങൾക്ക് കിട്ടിയതോടെ ആകെ അങ്കലാപ്പാവുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നുപോയി, നമ്മുടെ സ്വർണം മുഴുവൻ ബ്രിട്ടീഷുകാർക്ക് പണയം വെക്കേണ്ട ഗതികേടായി എന്നിങ്ങനെയുള്ള വാർത്തകൾ പരക്കുന്നു. കാര്യങ്ങൾ പാടെ വഷളായിരുന്നു എന്നത് തന്നെയായിരുന്നു അന്നത്തെ സത്യം. 1991 ജൂൺ മാസത്തിൽ ഇന്ത്യയുടെ പക്കൽ ഉണ്ടായിരുന്നത് നിത്യദാന ചെലവുകൾ 2 ആഴ്ച കൊണ്ടു നടത്താനുള്ള കരുതൽ വിദേശനാണ്യ ശേഖരം മാത്രമായിരുന്നു. മിനിമം അതിൻ്റെ 6 ഇരട്ടിയെങ്കിലും ഉണ്ടായിരിക്കേണ്ട ഇടത്താണ് അതെന്നോർക്കണം. നിരവധി വിദേശ സർവകലാശാലകളിൽ കുട്ടികളെ ഇൻ്റർനാഷണൽ ട്രേഡ് പഠിപ്പിച്ച തഴക്കമുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എത്തിപ്പെട്ടിരിക്കുന്ന പടുകയങ്ങളെക്കുറിച്ച് മറ്റാരേക്കാളും ബോധമുള്ള ഒരാളായിരുന്നു. നിലവിലെ പ്രശ്നങ്ങൾക്ക് സ്വർണം ഈടുവെച്ചതുകൊണ്ട് മാത്രം ഒരു പരിഹാരമാവില്ല എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്ത്യൻ റുപ്പിയെ ഡീവാല്യൂ ചെയ്യാതെ ഈ പ്രശ്നം തീരില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. നരസിംഹ റാവു അന്ന് അതിനെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ 1991 ജൂലൈ 1 ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിറങ്ങുന്നു. ഇന്ദിരാഗാന്ധി 66 57.4% ഇടിച്ചതെങ്കിൽ മൻമോഹൻ സിംഗ് കുറയ്ക്കുന്നത് 7-8% മാത്രമാണ്. ജൂലൈ 3 പക്ഷേ 2-ാമതൊരു റിവിഷൻ കൂടി വന്നതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 20% ഇടിഞ്ഞു പോകുന്നു. പരിഷ്കാരങ്ങൾ പക്ഷേ അവിടെ അവസാനിക്കുന്നില്ല. രാജീവ് ഗാന്ധി കൊണ്ടുവരാൻ ആഗ്രഹിച്ച് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച നയപരിഷ്കരണങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്നോളം ഇന്ത്യയിൽ നിലനിന്നിരുന്ന ലൈസൻസ് രാജിന് അന്ത്യം കുറിക്കുന്ന ഒരു പരിഷ്കാരമായിരുന്നു അത്. സ്വകാര്യ മേഖലയിലെ വ്യവസായ സംരംഭങ്ങൾക്ക് കാര്യമായ ഊർജ്ജം പകരുന്ന പുതിയ നയങ്ങൾ. അന്ന് ഇന്ത്യൻ വിപണി ഉദാരീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരസിംഹ റാവുവിൻ്റെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന നയപരിഷ്കാരങ്ങൾ ഉദ്ദേശിച്ച ഫലം കണ്ടു. 91 ജൂലൈ മുതൽക്ക് 92 ഓഗസ്റ്റ് വരെയുള്ള 1 വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നെത്തിയത് $350 ബില്യൺ അമേരിക്കൻ നിക്ഷേപങ്ങളാണ്. അതിനു മുമ്പുള്ള 44 വർഷത്തിനിടയ്ക്ക് രാജ്യത്തേക്ക് ആകെ വന്നിരുന്നത് $650 ബില്യൺ നിക്ഷേപങ്ങൾ മാത്രമാണ് എന്ന് ഓർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലാവുക. നരസിംഹ റാവു പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലത്തെ തൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ പരിഷ്കാരങ്ങളുടെ ക്രെഡിറ്റ് ധനമന്ത്രിക്കും സംഘത്തിനും വിട്ടുകൊടുത്ത് മാറി നിൽക്കാനാണ് അന്ന് ശ്രമിച്ചത്. എന്നാൽ സിംഗപ്പൂരിൻ്റെ ലീ ക്വൻ യു അന്ന് റാവുവിനെ താരതമ്യപ്പെടുത്തുന്നത് ചൈനയെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിച്ച ഡെങ് സാവോ പെങ്ങുമായിട്ടാണ്. പാർട്ടിക്കുള്ളിലോ പുറത്തോ ജനസമ്മതനല്ലായിരുന്ന റാവുവിനെ കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ അധികാലം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നായിരുന്നു പലരുടെയും പ്രവചനം. പ്രധാനമന്ത്രിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പടപ്പുറപ്പെടുണ്ടാവും എന്നുപോലും പലരും കരുതുന്നുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് റാവു 5 വർഷം തികച്ചും ഭരിക്കുന്നു. നെഹ്റുവിന് ശേഷം ദില്ലിയിലെ അധികാര കസേരയിൽ 5 വർഷം തികയ്ക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി.
നരസിംഹറാവുവിൻ്റെ നേർക്ക് പലപ്പോഴായിട്ട് പല വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, രണ്ട് കമ്പ്യൂട്ടർ ഭാഷകളടക്കം 14 ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നിട്ടും 10,000 വരുന്ന കർഷകർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് സംഘടിച്ചെത്തി അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത് കളഞ്ഞപ്പോൾ ഒരു ഭാഷയിൽ പോലും അരുതേ എന്നൊന്ന് വിലക്കാൻ റാവുവിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷമടക്കം നിരന്തരം ഉയർത്തുന്ന ഒരു വിമർശനമാണിത്. അത് ഒരു പരിധിവരെ ശരിയായിരുന്നു താനും. ബാബറി ധ്വംസനം നടക്കുമ്പോൾ SB ചവാനായിരുന്നു കേന്ദ്രത്തിൽ ഹോം മിനിസ്റ്റർ. ഡോക്ടർ മാധവ് ഗോഡ്ബോലെ IAS അന്ന് യൂണിയൻ ഹോം സെക്രട്ടറിയാണ്. ഈ ഗോഡ്ബോലെ 96 പ്രസിദ്ധപ്പെടുത്തിയ അൺഫിനിഷ്ഡ് ഇന്നിങ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം അന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനൊരു റിപ്പോർട്ടിനെ പറ്റി താൻ സമയാസമയത്ത് തന്നെ പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നും അങ്ങനെയൊന്നും നടക്കുന്നത് തടയാൻ വേണ്ടത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ വ്യക്തമായൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ട് പോലും അതിനെ തടയാൻ നരസിംഹറാവു കാര്യമായി ഒന്നും തന്നെ ചെയ്യുന്നില്ല. അന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത് തടയാൻ റാവുവിന് സാധിക്കാതിരുന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ തലവരെ തന്നെ മാറാനും കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷയം വരാനും BJP രാജ്യത്ത് വളർച്ചയുണ്ടാകാനും കാരണമായത് എന്നാണ് ഗോഡ്ബോലെ അടക്കമുള്ള പലരുടെയും അഭിപ്രായം. പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് റാവു അധികാരത്തിലിരിക്കെ സമർത്ഥമായിട്ട് വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നിരുന്നു. എന്നിട്ടും സെന്റ് കിറ്റ്സ് കേസിൽ ചന്ദ്രസ്വാമിയായിട്ടുള്ള ബന്ധം പരാമർശിക്കപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ലണ്ടനിലെ അച്ചാർ രാജാവായിരുന്ന മാമാജി എന്ന് വിളിക്കുന്ന ലഖുഭായ് പട്ടക്കിനെ ഇന്ത്യയിലേക്ക് പേപ്പർ ബൾക്ക് കയറ്റുമതി ചെയ്യാനുള്ള അനുമതി സംഘടിപ്പിച്ചു കൊടുക്കാം എന്ന് വിശ്വസിപ്പിച്ച് 100,000 pound തട്ടിച്ചു എന്ന കേസിൽ ചന്ദ്രസ്വാമിയോടൊപ്പം പ്രതിയാക്കി ഡൽഹി കോടതിയിൽ നിന്ന് റാവുവിന് സമൻസ് വരെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് കൈക്കൂലി വാങ്ങി എന്ന ആക്ഷേപം ചരിത്രത്തിൽ ആദ്യമായിട്ട് നേരിടേണ്ടി വന്ന പ്രധാനമന്ത്രിയും നരസിംഹ റാവുവാണ്. 1 crore rupees നോട്ടുകെട്ടുകളാക്കി അടുക്കിയ സൂട്ട് കേസ് റാവു തൻ്റെ വീട്ടിൽ വെച്ച് നേരിട്ട് കൈപ്പറ്റി എന്നൊരു ആക്ഷേപം ഒരു പത്രസമ്മേളനം നടത്തിയിട്ടാണ് ഹർഷദ് മേത്തയും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിരുന്ന റാം ജെഠ്മലാനിയും അന്ന് ഉന്നയിക്കുന്നത്. ഈ ആക്ഷേപം തെളിയിക്കാൻ പോകുന്ന എവിഡൻസുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നും അവർ അന്ന് അവകാശപ്പെട്ടിരുന്നു. അതുപോലെ 1993 തൻ്റെ മന്ത്രിസഭയ്ക്കെതിരെ വന്ന ഒരു അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നരസിംഹ റാവു ബൂട്ടാസിംഗ് വഴിക്ക് ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ ചില ലോക്സഭാ അംഗങ്ങൾക്ക് കൈക്കൂലി കൊടുത്തിരുന്നു എന്നൊരു ആരോപണവും ഉയർന്നു വന്നിരുന്നു. ഈ കേസിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയിലെ അംഗമായിരുന്ന ശൈലേന്ദ്ര മഹാത്തോ മാപ്പുസാക്ഷിയായിരുന്നു. ഇതേ കേസിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് വിചാരണ കോടതി റാവുവിനും ബൂട്ടാസിംഗിനും 3 years തടവും 1 lakh rupees പിഴയും അന്ന് ശിക്ഷയായിട്ട് വിധിച്ചിരുന്നു. പക്ഷേ ഈ കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ശൈലേന്ദ്ര മഹാത്തോയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് കോടതി സംശയത്തിന് ആനുകൂല്യം നൽകി റാവുവിനെ വിട്ടയക്കുകയായിരുന്നു. ഇതടക്കം തനിക്കെതിരെ ഉയർന്നിട്ടുള്ള എല്ലാ അഴിമതി ആരോപണങ്ങളെയും പാടെ തള്ളുന്ന റാവു അന്ന് പറഞ്ഞത് താൻ അഗ്നിശുദ്ധി നടത്തി നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ് എന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും തമസ്കരിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു പേരാണ് നരസിംഹ റാവുവിൻ്റേത്. മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി പടിപടിയായി വർഷങ്ങളോളം പ്രവർത്തിച്ചു മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ചേർന്ന ഒരാളായിരുന്നു നരസിംഹ റാവു. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും പാണ്ഡിത്യമുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരിൽ ഒരാളും റാവു തന്നെ. തൊഴിലുറപ്പ് പദ്ധതി, വീടില്ലാത്തവർക്ക് വീട് വെച്ചുകൊടുക്കൽ, കുറഞ്ഞ പൈസയ്ക്ക് റേഷൻ കൊടുക്കൽ തുടങ്ങിയ സോഷ്യൽ പ്രൊട്ടക്ഷൻ സ്കീമുകളും, പഞ്ചായത്തീരാജ്, ഉദാരീകരണം, ലൈസൻസ് രാജിന് അന്ത്യം കാണൽ, വിവരസാങ്കേതിക വ്യവസായ രംഗങ്ങളിലെ വിപ്ലവം തുടങ്ങിയ പല നയങ്ങൾക്കും തുടക്കമിടുന്നതും വ്യാപകമായിട്ട് അതൊക്കെ നടപ്പിലാക്കുന്നതും നരസിംഹ റാവു പ്രധാനമന്ത്രി ആയിരുന്ന ആ കാലത്താണ്. റാവുവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഇന്ദിരാഗാന്ധിയിൽ നിന്നുണ്ടായിട്ടുള്ള അനിഷ്ടം കലർന്ന സമീപനം, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്ത ആ നടപടി റാവുവിനെ പിടിച്ചുകുലുക്കിയ ഒന്നായിരുന്നു. നരസിംഹ റാവുവിൻ്റെ മനസ്സിൽ അതുണ്ടാക്കിയ പരിഭ്രമം ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം പിന്നീട് കേന്ദ്രത്തിൽ അധികാരം കിട്ടിയപ്പോഴും വിമതസ്വരം പുറപ്പെടുവിക്കാതിരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. രാജീവ്ഗാന്ധിയുടെ വിശ്വസ്തരായിട്ടുള്ള അർബൻ നോൺ ഗ്രാസ് റൂട്ട് നേതാക്കളിൽ നിന്ന് എന്തുകൊണ്ടും വ്യത്യസ്തനായിരുന്നു നരസിംഹ റാവു. ഇന്ദ്രപ്രസ്ഥത്തിലെ ആ കെബാലിൻ്റെ ഭാഗമല്ലായിരുന്നു എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അയോഗ്യത. മറ്റുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വിപരീതമായിട്ട് സ്വജനപക്ഷപാതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു നേതാവായിരുന്നു നരസിംഹ റാവു. 8 children അവരെ ഒന്നും തന്നെ റാവു ഒരു പരിധിയിൽ കവിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. 2004 നരസിംഹ റാവു മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അന്തിമ സംസ്കാരം ദില്ലിക്ക് പകരം ഹൈദരാബാദിൽ നടത്തിയാൽ മതിയെന്ന് വാശി പിടിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ് എന്നാണ് ചില കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ അതല്ല, ബാബറി മസ്ജിദ് ധ്വംസനം പോലെ ഒരു മഹാപാതകം ഇന്ത്യൻ ചരിത്രത്തിൽ നടന്ന സമയത്ത് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം പേറി നിഷ്ക്രിയനായിട്ട് തലപ്പത്തിരുന്ന ഒരാൾക്ക് ദില്ലിയിൽ സ്മാരകം ഉയരേണ്ട എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് മറ്റൊരു വാദവുമുണ്ട്.
സത്യം ഇതിൽ ഏതായിരുന്നാലും നരസിംഹറാവു എന്ന ലെജൻഡറി രാഷ്ട്രീയ നേതാവിനെ ബാബറി മസ്ജിദിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അന്നുണ്ടായ കൃത്യവിലോപത്തിലേക്ക് മാത്രമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സഭരയെ ഒതുക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ ഒരിക്കലും നീതിപൂർവകമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്നോളമുള്ള രാഷ്ട്രീയ ചരിത്രത്തെ നമുക്ക് ഒരൊറ്റ സ്നാപ്പിൽ ഒതുക്കാൻ സാധിക്കുമെങ്കിൽ ആ ചിത്രത്തിന്റെ മുൻനിരയിൽ കസേരയിട്ടിരിക്കേണ്ട ഒരാൾ തന്നെയാണ് പി വി നരസിംഹറാവു. മറ്റുമില്ലാത്ത കഥയുമായി ഇനിയും വരാം.